രചന ജിഷ്ണു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നുഞ്ഞേരി. അയാൾക്ക് പോസ്റ്റ്മാനെ കിട്ടിയ ആദ്യ ജോലി അല്പം ദൂരെയുള്ള കവിയൂർ ഗ്രാമത്തിലായിരുന്നു. പുതിയ സ്ഥലവും ജോലിയല്ലേ, ഇന്ന് ഈ നാടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വാ എന്ന പോസ്റ്റ് ഓഫീസിലെ രാഘവമാഷിന്റെ വാക്കിന്റെ പുറത്ത് അയാൾ വെറുതെ നാട് കാണാൻ ഇറങ്ങി. നാട് ചുറ്റാനായി ഇറങ്ങിയ അയാളുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തിട്ട് രാഘവമാഷ് പറഞ്ഞു, ഇത് പോകുന്ന വഴി മനക്കല വീട്ടിൽ ഏൽപ്പിച്ചാൽ മതി, ആരോട് ചോദിച്ചാലും മനക്കല വീട് കാണിച്ചു തരും. ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളെ എഴുത്തു വാങ്ങി നടന്നു. ജോലിക്കുപ്പായമില്ലെങ്കിലും തൻ്റെ തൊഴിലിൻ്റെ തുടക്കമാണ്. ആ ഗ്രാമം അയാൾക്ക് അതിമനോഹരമായി തോന്നിച്ചു, ചില ഇടവഴികൾ ഭീകരമായും തോന്നിച്ചു. വഴിയിൽ ഒരാളോട് മാത്രമേ മനക്കലെ വീട് ചോദിച്ചുള്ളൂ. ഒരു നാലുകെട്ടിനോട് സാദൃശ്യമുള്ള ആ വീട്ടിലേക്ക് ചുറ്റിലും ഇടം കണ്ടിട്ട് നോക്കിയാണ് അയാൾ ചെന്നത്. ആരുമില്ലേ ഇവിടെ, ഒരു എഴുത്തുണ്ടായിരുന്നു. അയാളുടെ വിളികേട്ട് പ്രായം ചെന്നൊരു സ്ത്രീ വീടിൻ്റെ തെക്ക് വശത്തു നിന്ന് വന്നിട്ട് ചോദിച്ചു, ആരാ? ഞാനിവിടുത്തെ പുതിയ പോസ്റ്റ്മാനാണ്, ഈ വിലാസത്തിലൊരു കത്തുണ്ട്. അവിടെ വടക്കു വശത്തെ ജനാലക്കരിയിലേക്ക് ചെന്നാൽ മതി, ഭദ്രമോളുണ്ട് അവിടെ, ഭദ്രയുടെ അച്ഛനിവിടെ ഇല്ല. അത് കേട്ട് ഒരത്ഭുതത്തോടെ അയാൾ കയ്യിൽ ചുരുട്ടി പിടിച്ച എഴുത്തുകളുമായി വടക്കു വശത്തേക്ക് നടന്നു. തുറന്നു കിടക്കുന്ന ജനലിലൂടെ അയാൾ മുറിയിലേക്ക് എത്തി നോക്കി. അവിടെ അയാൾ കണ്ടത് ഒരു പെൺരൂപത്തെയാണ്. കെട്ടിവെച്ച ജട പിടിച്ച മുടിയും വരണ്ട ചുണ്ടുകളും പഴക്കം ചെന്നൊരു മൂക്കുത്തിയും അണിഞ്ഞ ഒരു ക്ലാവ് പിടിച്ച പെൺരൂപം. ഒരു എഴുത്തുണ്ട്. അവൾ അയാളൊന്ന് നോക്കിയതിനു ശേഷം മുഖഭാവ വ്യത്യാസമില്ലാതെ എഴുത്തിനായി കൈനീട്ടി. ഒന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് അയാൾ എഴുത്ത് നൽകി തിരിച്ചു നടന്നു. ഒരു ചെറുജനൽപ്പാളിയിലൂടെ കണ്ട ആ പെണ്ണിന്റെ മുറി അയാളിൽ തികട്ടി വന്നു. പിറ്റേന്നൊരു അത്ഭുതത്തോടെ ചിരിയോടെ അയാളുടെ ജോലി തുടർന്നു. അതിനിടയിൽ പലകുറി മനക്കല വീട്ടിലേക്ക് എഴുത്തുകൾ കൊടുക്കാൻ അയാൾ ചെന്നിരുന്നു. വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന ആ പെണ്ണിനെ ചിലപ്പോഴൊക്കെ ഒരു എഴുത്ത് കൈമാറ്റത്തിലൂടെ കാണാറുണ്ട്. ചുരുണ്ട മുടിയുള്ള, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയുള്ള ആ തപാലുകാരൻ അന്നാട്ടിലെ ആളുകളുടെ പ്രിയപ്പെട്ടവനായി. ഇടവേളകളിൽ പോയിരുന്ന വായനശാലയിൽ അയാൾ ഒരു വൈകുന്നേരം ചെന്നിരുന്ന് ഓരോ പുസ്തകങ്ങളും താളുകളായി മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഇരുന്നുള്ള വായന മാത്രമുള്ള അയാൾ പതിവില്ലാതെ ഒരു പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോകാനായി എടുത്ത് പേരും വിലാസവും എഴുതാനായി കൊടുത്തു. വായനശാലയിലെ മേൽനോട്ടക്കാരനായ ഒരിക്കൽ പോലും ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ അന്ന് ആദ്യമായി ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇന്ന് പതിവില്ലാതെ എടുത്ത പുസ്തകം അസലാണ്, മനക്കലെ കുട്ടി എഴുതിയ പുസ്തകമാണ്. മനക്കലെ കുട്ടിയോ? അതെ, അവിടുത്തെ ഭദ്ര എഴുതിയതാ, വായിച്ചു നോക്ക്, മനോഹരാണ്, സുന്ദരാണ്, വേദനയാണ്. ചിരിക്കാത്ത മനുഷ്യന്റെ അവളെ പറ്റിയുള്ള വാക്കുകൾ അയാൾ തന്നെ നെഞ്ചിലൊരിടത്ത് സൂക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അന്നത്തെ രാത്രി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ അയാൾ ആ പുസ്തകം തുറന്ന് വായിച്ചു. മനക്കലെ ഭദ്രയുടെ ഓർമ്മിച്ച നാളു മുതലുള്ള ചെറു ജീവിതം വാക്കുകൾ കൊണ്ട് വരച്ചിട്ട പുസ്തകം. വായനശാലയിലെ ചിരിക്കാത്ത മനുഷ്യൻ പറഞ്ഞതുപോലെ മനോഹരമായ, സുന്ദരമായ വേദനയുള്ള ഭദ്രയുടെ പകർപ്പ്. അടുത്ത ദിവസം തപാലാഫീസിൽ ജോലിക്കായി ചെന്നപ്പോൾ തനിക്ക് കൊണ്ടുപോകാനായി ഒരടുക്കെഴുത്തുകൾ മേശയിലുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് അയാൾ ആ എഴുത്തുകെട്ടുകൾ എടുത്തുകൊണ്ട് ഇറങ്ങി. കത്തുകൾ കൊണ്ട് നാട് നീളെ നടക്കുന്ന സമയം ഭദ്രയുടെ വീടിന് മുന്നിലൂടെ പോവലുണ്ടായി. അവിടെ എത്തി എഴുത്ത് സഞ്ചിയിലൊന്ന് തപ്പി നോക്കി. ഇല്ല, അവിടേക്ക് എഴുത്തൊന്നുമില്ല. എങ്കിലും അയാൾ അവിടെ കയറി ചെന്നു. വീടിന്റെ വടക്കുവശം എത്തി നോക്കിയാണ് ചെല്ലുന്നത്. ഇന്നും എഴുത്തുണ്ടോ? ചോദ്യ ശബ്ദം കേട്ട് അയാൾ ഉമ്മറത്തേക്കും നോക്കി. സ്വല്പം പ്രായം ചെന്നൊരാള്, ഭദ്രയുടെ അച്ഛൻ. ഒരു ചിരിയോടെ തന്നെ അയാളൊരു നുണ പറഞ്ഞു, ഉണ്ട്, ഒരെഴുത്തുണ്ട്. പതിവ് അറിയാലോ, നേരിട്ട് കൊടുത്താ മതി. അത് കേട്ട് വീണ്ടും ഒരു ചിരിയോടെ അയാൾ എഴുത്ത് സഞ്ചിയും തൂക്കി ജനാലക്കരിയിലേക്ക് നടന്നു. പാതി തുറന്നു കിടക്കുന്ന ദ്രവിച്ചു തുടങ്ങിയ ജനാല മുഴുവനായി തുറന്നു. അയാൾ അവളെയും നോക്കി. അയാളെ കണ്ട ഭദ്ര കണ്ണ് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നും എഴുത്തുണ്ടല്ലേ? ഇല്ല, ഞാൻ വെറുതെ വന്ന, ഒരു ചെറിയ കാര്യം പറയാൻ മാത്രം. ചെറിയ കാര്യമാണെങ്കിൽ ഇത്രയും പരിഭ്രമിക്കേണ്ട, പറയൂ. ഞാൻ ഇന്നലെ ഭദ്രയുടെ പുസ്തകം വായിച്ചിരുന്നു. ഈ വീടും ചുറ്റുപാടും നാട്ടുകാരും ദുഃഖവും ആഗ്രഹവും അങ്ങനെ എന്തൊക്കെയുള്ളൊരു പുസ്തകം. ദാ ഈ എഴുത്തുകൾ കണ്ടോ, എൻ്റെ പുസ്തകം വായിച്ച് അഭിപ്രായം എഴുതിയേക്കുന്നതാണ്. വന്നിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ പുതിയ തപാലുകാരൻ ഇവിടേക്ക് ഒരുപാട് എഴുത്തുകൾ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്, ചോദിക്കണമെന്നുണ്ടായിരുന്നു. മടുപ്പ് തോന്നില്ലേ ഇങ്ങനെ എഴുത്തുകൾ വരുന്നോണ്ട്? ആദ്യം വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എൻ്റെ വാക്കുകൾ കിട്ടുന്ന മറുകുറിപ്പ് വായിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ എഴുതിയ എൻ്റെ അക്ഷരങ്ങൾ ഞാൻ തന്നെ വെറുത്തു, കാരണമില്ലാത്ത വെറുപ്പ്. അല്ല, ഈ ജനാലക്കരികിൽ തന്നെ ഇരിക്കാൻ എന്താ ഇത്ര ഇഷ്ടം? എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ആ വലിയ ആഗ്രഹം ഞാൻ എഴുതാൻ വേണ്ടിയാണ് എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. പകുതിയിൽ കൂടുതൽ എഴുതിക്കഴിഞ്ഞു. ആഹാ, ഭദ്രയുടെ മൂക്കുത്തി തുരുമ്പിച്ച പോലെ. മൂക്കുത്തി മാത്രമല്ല, ഞാനും
15 വയസ്സിന് ശേഷം ഞാൻ നടന്നിട്ടില്ല. ദാ ഇതൊരു ഉരുളുന്ന കസേരയാണ്. സിറ്റിയിലെ ഡോക്ടർമാർ എൻ്റെ തലയിലെ അസുഖത്തിന് എന്തോ വലിയ പേര് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച് വെച്ചിരിക്കുക. എഴുത്ത് സഞ്ചിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നിറയെ ആഗ്രഹങ്ങളുള്ള പുസ്തകം മുഴുവനായിട്ട് എഴുത്. ഞാൻ ഇനിയും വരാം വെറുപ്പിക്കുന്ന എഴുത്തുകളുമായി. അയാൾ പിന്നീട് വന്നു ഭദ്രക്കുള്ള മറുകുറിപ്പടങ്ങിയ കത്തുകളുമായി. ഒരിക്കൽ അയാളുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന അല്പം പലഹാരവും കൊണ്ട് ഭദ്രയുടെ വീടിൻ്റെ വടക്കുവശത്തെ ജനലരികിൽ ചെന്നു. ഒരു ചിരിയോടെ അയാൾ കൊണ്ടുവന്ന തേനിലാവും ഉണ്ണിയപ്പവും അവൾ രുചിച്ചു. ശേഷം അയാൾ പോകുവാൻ നേരം ഭദ്ര ഒരു വലിയ പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയ എൻ്റെ വലിയ ആഗ്രഹങ്ങളാണ്. ഒരിക്കലും ഇതൊരു പുസ്തകമാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളിത് വായിക്കണം തോന്നി. ഞാൻ വായിക്കാം, കൂടെ നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. ഉറപ്പില്ല. അവിടെ ഉമ്മർത്തിരിക്കുന്ന അച്ഛൻ്റെ കയ്യിൽ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ നൽകിയൊരു കടലാസുണ്ട്. എനിക്ക് തീരെ ആയുസ് കുറവാണെന്ന്. ചിരിച്ചുകൊണ്ട് മരണത്തെപ്പറ്റി പറയുന്ന ഭദ്രയെ അയാൾ വെറുതെ നോക്കി നിന്നു. മരണം എനിക്കുമുണ്ട്, പക്ഷേ ഭദ്രയെ പോലെ സ്വപ്നം കാണാനുള്ള കഴിവില്ല എനിക്ക്. നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇനിയും സ്വരുക്കൂട്ടി വയ്ക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പുലർച്ചെ അയാൾ ഭദ്രയുടെ കടലാസീട്ടുകൾ തുറന്നു വായിച്ചു. ആർക്കും പിടി നൽകാത്ത സ്വപ്നങ്ങൾ, ഒറീസ എന്ന അടഞ്ഞ നഗരത്തിന്റെ തുറന്നു കിടക്കുന്ന ചെറുകാഴ്ചകൾ അവളുടെ അക്ഷരങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞിരുന്ന അയാൾക്ക്. ഒറീസയിലെ തിരക്കൊഴിഞ്ഞ ഒരു ചെറുനഗരം, പുറമേ നിന്ന് നോക്കുമ്പോൾ ഭീകരമായി അനുഭവപ്പെടുന്ന ചെറു ചേരിയിലൊതുങ്ങുന്ന നഗരം, വിദ്യാഭ്യാസമില്ലാത്ത പണമില്ലാത്ത ആളുകൾ തിങ്ങിയ ഒരിടം, വശ്യമായി ചിരിക്കുന്ന മനുഷ്യർ. ഭീകരമായി തോന്നിക്കുന്ന ഒറീസയിലെ ആ നഗരത്തിൽ ഇന്നേ വരെ കലാപം നടക്കാത്തൊരിടമായിരുന്നു. ഭയം തോന്നിപ്പിക്കുന്ന ശാന്തമായ അന്തരീക്ഷം, അല്പം വൃത്തിശൂന്യമായ അവിടുത്തെ ചായക്കടയിൽ നിന്ന് എരിവുള്ള മസാല ചായ കുടിക്കാൻ ഒരു ചെറു ആഗ്രഹം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആദ്യമായി കണ്ടുമുട്ടുന്ന സമയം, ചെറു പുഞ്ചിരി മാത്രം നൽകുന്ന ഒരു മനുഷ്യകുടുംബത്തിൻ്റെ അതിഥിയായി ഒരു ദിവസം അവിടെ എനിക്ക് കഴിയണം. എൻ്റെ ശീലമല്ലാത്ത അവരുടെ ഭക്ഷണം കഴിക്കണം. എൻ്റെ നാവിൽ രുചി അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ മുന്നിൽ ആസ്വദിച്ച് കഴിക്കണം. ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒറീസയിലെ ചെറുചേരി നഗരം മനോഹരമാണ്. ചില ലഹരിയുടെ ഗന്ധവും പ്രത്യേക വസ്ത്രങ്ങളും പൂക്കളും കട്ടിയുള്ള ഭക്ഷണവും ഈർപ്പം നിറഞ്ഞ ചില വെളുപ്പാങ്കാലവും ഞാൻ നേരിൽ കാണും, കാണാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ആ ചെറുനഗരത്തിൻ്റെ ചില രൂപങ്ങൾ അക്ഷരങ്ങളാക്കി വെച്ചിരുന്ന ആ കടലാസ്താളുകൾ തപാലുകാരനിൽ അത്ഭുതം സൃഷ്ടിച്ചു. അയാൾ ഒരിക്കൽ കൂടി വെറുതെ ഓടിച്ചു വായിച്ചു. എരിവുള്ള അവിടുത്തെ മസാല ചായ കുടിക്കാൻ തോന്നിച്ചിരുന്നോ എനിക്ക്? അയാളും എന്തൊക്കെയോ ചിന്തിച്ചു. ഒറീസ നഗരം ഭദ്രയുടെ വിരലുകളാൽ ചികഞ്ഞു. വീണ്ടും ഒരു ദിവസം അയാൾ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പതിവ് ചിരിയോടെ ഒരെഴുത്ത് ഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ ആഗ്രഹങ്ങളടങ്ങിയ കടലാസ്താളിനുള്ള എൻ്റെ മറുകുറിപ്പാണ്. പതിവ് വെറുപ്പോടെ വായിച്ചു നോക്കൂ. അവളും പതിവ് പോലെ എഴുത്തു വാങ്ങി. അയാൾ പിന്നീട് കാണാമെന്ന് പറഞ്ഞ് തിരിച്ചു നടന്നിരുന്നു. നിന്റെ ആഗ്രഹങ്ങൾ ആശ്വാസമാണ്, നിറയെ ആഗ്രഹങ്ങൾ എഴുതു. ഡോക്ടർ അച്ഛന് നൽകിയ ആയുസിൻ്റെ കാലാവധി കൂടുമായിരിക്കും എന്ന അയാളുടെ വാക്കുകൾ അവളെ പുഞ്ചിരിക്കാൻ അനുവദിച്ചു. ഭദ്രയുടെ പുസ്തകം കൈപ്പറ്റിയവരുടെ ആസ്വാദന വാക്കുകൾ കത്തുകളായി പിന്നെയും അവളെ തേടി വന്നിരുന്നു. പതിവ് പോലെ ആ തപാലുകാരൻ കത്ത് കൈമാറാൻ മനക്കരെ വീടിൻ്റെ ജനലരികിൽ ചെന്നിരുന്നു. ഒരു ദിവസം രാവിലെ അയാൾ ഭദ്രയുടെ ജനലരികിൽ വന്നിരുന്നു. പതിവുള്ള കത്തുകളോ തുണി സഞ്ചിയോ അയാളിൽ ഇല്ലായിരുന്നു. ഭദ്ര, ഞാൻ പോവുകയാണ്. എൻ്റെ നാട്ടിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. ഇവിടെ യാത്ര പറയാൻ ഭദ്രയും പിന്നെ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. അല്ല, നിങ്ങൾ പെട്ടെന്നങ്ങ് പോയതെങ്ങനെയാ? എനിക്ക് വരുന്ന കത്തുകളുടെ കൂടെയുള്ള ഒരു പുഞ്ചിരിയും സ്വല്പം സംസാരവും അതില്ലാതാവില്ലേ? എഴുത്തുകൾ കൊണ്ടുവരാൻ മറ്റൊരാൾ, മറ്റുള്ളതെല്ലാം ഇനി ഭൂതകാലത്തിലേക്ക് മാറ്റിവെക്കൂ. അയാളത് പറയുമ്പോൾ പതിവ് ചിരിയില്ല, ജനലഴിയിൽ താളം പിടിക്കലില്ല. എൻ്റെ ഇന്നുവരെയുള്ള കണ്ടുമുട്ടലുകളിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് ഈ തപാലുകാരൻ്റെ മുഖം. രുചിയോടെ കഴിച്ച ഉണ്ണിയപ്പം, തേൻ നിലാവ്, സംസാരത്തിൽ പിശുക്കുള്ള നിങ്ങളുടെ സ്വല്പ വർത്തമാനം. അയാൾ അല്പനേരം മിണ്ടാ നിന്നു. ഇതെൻ്റെ നാട്ടിലെ മേൽവിലാസമാണ്. സുഖവിവരങ്ങൾ എന്ന പല്ലവിൽ എഴുതണം എന്ന് ഞാൻ പറയില്ല. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുടെ കലവറ നിറച്ചാൽ ഒരു പുസ്തക രൂപത്തിൽ എനിക്ക് അയക്കാൻ മറക്കരുത്. വായിക്കൂ, ഒരുപാട് ആശ്വാസത്തോടെ വായിക്കാൻ എനിക്കിഷ്ടമാണ്. അയാൾ നാട്ടിലേക്ക് പോകുന്ന വഴി ആ പെണ്ണിനെ കാണാൻ ചെന്നിരുന്നു. ആ ചുരുണ്ട മുടിയുള്ള, എപ്പോഴും ചിരിക്കുന്ന അയാൾ അവളെ നോക്കി പറഞ്ഞു, ഒറീസയിലെ ഇരുണ്ട നഗരത്തിലെ മസാല ചായ കുടിക്കുമ്പോൾ എരിവുണ്ടെങ്കിലും മധുരമുള്ള മുഖഭാവം നടിക്കണം. അനുഭവങ്ങൾ എഴുതി അയക്കുമ്പോൾ എനിക്കും അറിയണം എരിവുള്ള മസാല ചായയുടെ രുചി. ചെറു ചിരിയോടെ അയാളത് പറഞ്ഞപ്പോൾ നാളുകൾക്ക് ശേഷം അവളും ചിരിച്ചു. ചിലപ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മരണന്താ, ഇവിടെ ഈ മുറിയിൽ എൻ്റെ അവശതയും നോക്കി നിൽക്കുവാണ്. വീണ്ടും അവളുടെ മറുപടി കേട്ട് അയാൾ ചിരിച്ചു. നിങ്ങളുടെ പേര്?
പേരിന് മുകളിൽ ചില സ്ഥാനമില്ലേ? തപാലുകാരൻ എന്ന വിളി എനിക്കിഷ്ടമാണ്. രണ്ടുപേരും അല്പം മൗനം പാലിച്ചു. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അയാൾ തിരിഞ്ഞു നടന്നിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുറേ ദൂരെയുള്ളൊരു നാട്ടിൽ ആ തപാലുകാരൻ രാവിലെ തനിക്ക് കൊണ്ടുപോകാനുള്ള എഴുത്തുകൾ തരുന്ന സമയം തൻ്റെ വിലാസത്തിലേക്ക് വന്നൊരു കത്ത് ആകാംക്ഷയോടെ തുറന്നു. തപാലുകാരൻ, ഇത് ഞാനാണ് ഭദ്ര. ഇവിടുത്തെ പുതിയ തപാലുകാരൻ കത്തുകൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് പഴയ വെറുപ്പില്ല. ആകാംക്ഷയോടെ എല്ലാ കത്തുകളും തുറന്ന് വായിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു വരി പോലും കാണാറില്ല. അതിലെനിക്ക് ദുഃഖമില്ല, അതിശയമാണ്. ഇതുപോലെ വല്ലപ്പോഴും രണ്ടുപേരി ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ഭദ്രയുടെ കുറച്ച് വാക്കുകൾ അയാൾ അല്പം പുറകിലേക്ക് ചിന്തിപ്പിച്ചു. വീണ്ടും വെറുതെ ചിരിച്ചു അയാൾ. അന്ന് തന്നെ അയാൾ ഒരു ചെറുമറുപടി അയാൾക്ക് എഴുതി അയച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മനക്കലെ വീടിൻ്റെ ജനാലിൽ ഒന്ന് തട്ടിയ ശേഷം ഒരെഴുത്ത് അവിടെ വെച്ചിട്ട് ഒരാൾ തിരിഞ്ഞടന്നു. അവിടുത്തെ പുതിയ തപാലുകാരനാണ്. കർക്കശ മുഖമുള്ള ഒരാൾ. ഭദ്ര പുതുപതി പോലെ തിടുക്കത്തിൽ കത്തുറന്ന് വായിച്ചു. അകലമാണ് കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നത്. ഒരിക്കലും മറക്കില്ല. ഭൂതകാലം ഓർമ്മയിലുണ്ട്. ഒറീസ എന്ന സ്വപ്നവും ആഗ്രഹവും എന്നും നീ ഓർമ്മിക്കുക. തപാലുകാരൻ. ചുരുണ്ട മുടിയുള്ള അയാളെ ഓർമ്മിച്ച് അവൾ പുഞ്ചിരിച്ചു. മാസങ്ങളുടെ അകലത്തിൽ അക്ഷരങ്ങളിലൂടെ അവർ സംസാരിച്ചിരുന്നു. അതും കുറച്ച് വാക്കുകൾ മാത്രം. പിന്നീട് അവ നിലച്ചിരുന്നു. ഇരുകരകളെന്ന പോലെ, ഭൂതകാലം മറവിൽ മൂടിയതുപോലെ കത്തുകൾ നിലച്ചു. 7 വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് കട്ടിക്കടലാസിൽ പൊതിഞ്ഞൊരു കൊറിയർ വന്നിരുന്നു. ഈ 7 വർഷക്കാലം അവർ തമ്മിൽ എഴുത്തുകൾ അയക്കാത്തതിൻ്റെയും സംസാരിക്കാത്തതിൻ്റെയും കാരണം അവർക്കിടയിൽ ചുരുങ്ങി. കാരണമില്ലാതെ അവർക്കിടയിൽ എന്തോ ഒന്ന്. പതിവില്ലാതെ വന്നൊരു കൊറിയർ അതിശയമില്ലാതെ അയാൾ തുറന്നു. ഒരു ചെറു പുസ്തകമായിരുന്നത്. ചട്ടയിലെ പേര് വായിച്ചപ്പോൾ തന്നെ അയാൾക്ക് അത്ഭുതമായി. സന്തോഷം തോന്നിച്ചു. വെറുതെ കണ്ണുകൾ നിറഞ്ഞു. ഒറീസയിലെ ഞാൻ എന്ന പുസ്തകത്തിൻ്റെ പേര് വീണ്ടും വീണ്ടും അയാൾ നോക്കി നിന്നു. പുറംചട്ടയിലെ ഭദ്രയുടെ ചിത്രം അയാളിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പുഞ്ചിരി നൽകിയിരുന്നു. ഉരുളുന്ന വണ്ടിയിൽ ഭദ്രയുടെ ഇന്നുവരെ അയാൾ കാണാത്ത നിറഞ്ഞ ചിരിയുള്ള ചിത്രം. പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ കുറച്ച് വരികൾ അയാൾക്കായി അവൾ കുറിച്ചിരുന്നു. എൻ്റെ മുറിയിൽ എനിക്ക് കൂട്ടിയിരിക്കുന്ന മരണത്തെ ഞാൻ ഏറെ ഭയപ്പെട്ടു. പോകെ പോകെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി. നാളുകൾക്ക് ശേഷം എൻ്റെ കൂട്ട് യാത്ര പറഞ്ഞു പോയി. ഞാൻ തനിച്ചായി. മരണവും എന്നെ തനിച്ചാക്കി. ഈ തളർന്ന കാലുകളുമായി ഒറീസ വരെ പോവാൻ അത്രയും ധൈര്യം മതിയായിരുന്നു എനിക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ കുറേ സ്വപ്നം കണ്ട് ഞാനും പോയി ഒറീസ വരെ. അവിടുത്തെ ഇരുണ്ട ചെറുനഗരവും പരിചയമില്ലാത്ത മനുഷ്യരും അത്ഭുതമായിരുന്നു. ഒറീസ എന്ന അവളുടെ സ്വപ്നം നിറവേറിയ അനുഭവങ്ങൾ വായിക്കാൻ അയാൾക്കൊരു രാത്രിയോ പുലർച്ചെയോ വേണമായിരുന്നു. വൈകാതെ ആ നിമിഷം തന്നെ അയാൾ ഭദ്രയ്ക്ക് എഴുതിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭദ്ര അയാളുടെ എഴുത്ത് കൈപ്പറ്റി. ചില അകലങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഏറെ അടുപ്പമുണ്ടാക്കും. ഞാൻ ഏറെ ആഗ്രഹിച്ച പുസ്തകം, നിന്റെ ചിരിയും വാക്കുകളും സ്വപ്നങ്ങളും. ഇനിയും സ്വപ്നങ്ങൾ കാണുക, പോവുക, എഴുതുക. ചില ആഗ്രഹങ്ങളോടെ കാത്തിരിക്കുന്ന തപാലുകാരൻ. അയാളുടെ ആ കുറച്ച് വാക്കുകൾ അവൾക്ക് വീണ്ടും വീണ്ടും പുഞ്ചിരിക്കാൻ അവസരം നൽകി. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇടക്ക് വന്നു പോയിരുന്ന ആ ജനൽപ്പാളികളും എഴുത്തുകളും ഓർമ്മകളായി തികട്ടി വന്നിരുന്നു. അവിടെ ജനാലക്കരികിൽ വീണ്ടും ഒരു എഴുത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭദ്രയുണ്ട്. സുന്ദരമായ മനോഹരമായ പുഞ്ചിരിയോടെ.